ശരണനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ നമുക്കാവാത്തവനായ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചു കഴിയുമ്പോൾ മുതൽ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെതായിട്ട് മാറുകയാണ്. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. അല്ലെ, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചു കഴിയുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറുക. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യാൻ ശക്തനാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റുക. യേശു ചെയ്ത അതേ ദൗത്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയാണ് യേശു തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന് ശരീരമുണ്ട്. നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശരീരം, എൻ്റെ ശരീരമാണ് പരിശുദ്ധാത്മാവിന്റെ ശരീരമായിട്ട് മാറുന്നത്. സമ്മതിച്ചോ? സമ്മതിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. ഈ ശരീരം പാപം ചെയ്യാനുള്ള ശരീരമല്ല, ഈ ശരീരം മഹത്വീകരിക്കപ്പെടാനുള്ള ശരീരമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും, നമ്മോട് ഇടപെടും, നമ്മളെ പഠിപ്പിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മളെ വഴി നടത്തും, നമ്മൾ സംസാരിക്കും. ആ മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ, ആത്മാവ് സംസാരിക്കുന്ന മേഖല, ആത്മാവിൻ്റെ വരദാനങ്ങൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മൾ പങ്കുവയ്ക്കാം. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമ്മോട് സംസാരിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ഫിലിപ്പോസും എത്യോപ്യക്കാരനും തമ്മിലുള്ള ഒരു സംഭാഷണം. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അവനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു. ആത്മാവ് അങ്ങനെ പറയുമോ? സംസാരിക്കുമോ? സംസാരിക്കുമോ? ആത്മാവ് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക. ഫിലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി. അവൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ സഹനദാസനെ കുറിച്ചുള്ള ഭാഗം വായിക്കുകയാണ്. ഈ ഫിലിപ്പോസ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഒരു വെള്ളമുള്ള ഭാഗത്തെത്തിയപ്പോൾ കുളത്തിലിറക്കി, വെള്ളത്തിലിറക്കി അവനെ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ ഉയർത്തിക്കൊണ്ടുപോയി അസോത്തൂസ് എന്ന സ്ഥലത്ത് വിട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. ആത്മാവിൽ ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോവുക. ഇതൊക്കെ നടക്കുമോന്നേ? ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നല്ലേ? നടക്കുമോ? നടക്കും.
നടക്കും. ഇത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്ത പ്രവൃത്തിയാ. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ ഉയരങ്ങളിലൂടെ വഹിച്ചു കൊണ്ടുപോയി അസോത്തൂസ് എന്ന സ്ഥലത്ത് കൊണ്ട് ആക്കി. എസ്കേൽ പ്രവാചന പുസ്തകത്തിലേക്ക് വരാം. എസ്കേൽ 2:2, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നെ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. എസ്കേൽ പ്രവാചകൻ പറയുക, ആത്മാവ് പ്രവേശിച്ച് കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ എന്നെ കരുത്തുള്ളവനാക്കി ശക്തനുള്ളവനാക്കി മാറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. എസ്കേൽ 3:12, ആത്മാവ് എന്നെ മേൽപോട്ടുയർത്തി. കർത്താവിൻ്റെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റെ ഇതുപോലെ ഒരു വലിയ ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു. 14:14, ആത്മാവ് എന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി. ഞാൻ പരിയാകുലനും അമർഷം പൂണ്ടവനുമായിരുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു. തെൽ അബീബിൽ കേബാർ നദീതീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി. അവരുടെ ഇടയിൽ സ്തബ്ധനായി 7 ദിവസം ഞാൻ കഴിച്ചു. എസ്കേൽ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് ഉയരങ്ങളിലൂടെ പോയി. ടെൽ അവീവ്, അത് ഇസ്രായേലി ഒരു സ്ഥലം അല്ലേ? ആണോ? അതെ, ഇപ്പോഴും ആ സ്ഥലമുണ്ട്. ടെൽ അവീവില് അവിടെ എത്തി. എന്നിട്ടോ അവിടെ എത്തി കേബാർ നദീതീരത്ത് അവിടെ കൊണ്ട് അങ്ങനെ ഇടുകയാണ്. അവിടെ സ്തബ്ധനായിട്ട് 7 ദിവസം പ്രവാചകൻ കിടന്നു. 7 ദിവസം അവിടെ കിടന്നുപോയി. ആത്മാവ് വഹിച്ചുകൊണ്ടുള്ള ഒരു 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 പോക്ക്. എന്താ സംഭവം? എന്നെ രസമായിരുന്നല്ലേ? നല്ല കാര്യമായിരുന്നു. ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു കാര്യം കർത്താവ് ചെയ്യണം. എനിക്ക് എന്തെളുപ്പായിരുന്നു. രാവിലെ ശുശ്രൂഷ കഴിഞ്ഞ് വൈകിട്ട് അത്താഴം ഞാൻ ആളുകൾക്കുവേണ്ടി പ്രാർത്ഥിച്ചു. 11:30 ഞാൻ അവിടെ പുറത്തിറങ്ങി നിൽക്കുന്നു. ആത്മാവ് എന്നെ പൊക്കിയെടുക്കുന്നു, നേരെ എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ഓ, രാവിലെ റെഡിയായി കുളിച്ച് ഫ്രഷായി കാര്യങ്ങളൊക്കെ നടത്തി. രാവിലെ 6 മണിക്ക് ആത്മാവ് 6 ആണ്ട് എല്ലാവരും കാണുകയല്ലേ, ഒരു 5 മണിയാകുമ്പോൾ ആത്മാവ് പൊക്കിയെടുത്ത് നേരെ ക്രിസ്റ്റിൻ്റെ ഇവിടെ കൊണ്ടാക്കുന്നു. എൻ്റെ ദൈവമേ, പ്രൈസ് ദ ലോർഡ്. നല്ലതായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുകയാണ് അല്ലേ? നമുക്ക് ഈ സ്വപ്നം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. അവിടെ എസ്കേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് ഉയരങ്ങളിലൂടെ വഹിച്ചുകൊണ്ടുപോയി. ഹല്ലേലൂയ. ഇത് സംഭവിക്കും. നമ്മൾ ചിന്തിക്കുന്നവരുണ്ടോ, ആത്മാവ് നമ്മളെ ഉയരങ്ങളിലൂടെ വഹിച്ചുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കല് എല്ലക്കൽ എന്ന സ്ഥലത്ത് ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. ഇവിടെ കോതമംഗലത്തുള്ള മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ ധർമ്മഗിരി സിസ്റ്റേഴ്സിൻ്റെ ഒരു ധ്യാന സെൻ്ററാണ്. ഒരു ഹോസ്പിറ്റൽ ഒക്കെ ചേർന്ന് ധ്യാനകേന്ദ്രമായതാണ്. ഞാനിവിടെ ഒരിക്കൽ ധ്യാനത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, ഒരു ക്രിസ്റ്റി സിസ്റ്ററാണ് എൻ്റെ ചുമതലയൊക്കെ. ഞാനിവിടെ ധ്യാനത്തിന് നിന്നു. ഒരു ദിവസം വെളുപ്പിന് ഞാൻ എഴുന്നേറ്റു. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് മയങ്ങിപ്പോയി. പ്രാർത്ഥന മയങ്ങിപ്പോയില്ലോ അല്ലേ? കാരണം തലേദിവസം ക്ഷീണമൊക്കെ ഇങ്ങനെ മയങ്ങിപ്പോയി. ഞാനിങ്ങനെ മയങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 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 അനുഭവം ഉണ്ടാകുകയാണ്. അതായത് ഞാനിങ്ങനെ കാണുകയാണ്, ഞാനൊരു വിമാനത്തിൻ്റെ കോക്ക്പിറ്റിൽ പൈലറ്റ് തൊട്ടുപ്പുറത്തെ സീറ്റ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ താഴെ ഗ്ലാസ്സിനിടയിൽ കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കുകയാണ്. അത് ശരിക്കും ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നൊരു മൂഡ്. ഫ്ലൈറ്റൊക്കെ ചലിക്കുന്നതൊക്കെ നമ്മൾ എനിക്കറിയാം. ഞാനിത് അനുഭവിക്കുകയാണ്. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ വിശുദ്ധ നാട് ഞാനിങ്ങനെ കാണുകയാണ്. വിശുദ്ധ നാടിൻ്റെ ഒരു പിക്ചർ, വിശുദ്ധ നാട്, അതെല്ലാം ഞാനിങ്ങനെ ഇങ്ങനെ കാണുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് മയക്കത്തിൽ നിന്ന് ഉണർന്നു. അപ്പം ഞാനിത് ഓർത്തു. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഉറപ്പാണ്, കർത്താവിനെ വിശുദ്ധ നാട്ടിൽ കൊണ്ടുപോകും. ഹല്ലേലൂയ. അതൊരു അനുഭവമാണ്. ശരിക്കും ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന കോക്ക്പിറ്റിൽ ഇപ്പോഴത്തെ പൈലറ്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നീട് 4 തവണ വിശുദ്ധ നാട്ടിൽ പോകാനായിട്ട് കഴിയുകയും വെച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പം അന്നുണ്ടായ അതേ അനുഭവം ഞാൻ ആദ്യം പോയപ്പോൾ ഞാൻ ഈ സംഭവം ഓർത്തു. ശരിക്കും നമ്മൾ പ്രാർത്ഥനയിൽ ആത്മാവിൽ ചിലപ്പം മയക്കത്തിൽ വലിയൊരു അനുഭവത്തിലേക്കൊക്കെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, ശരിക്കും ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എസ്കേൽ 11:24,
ആത്മാവ് എന്നെ എടുത്ത് ഉയർത്തി. ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കല്ലായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഉണ്ടോ? ആത്മാവ് എടുത്തുയർത്തി കല്ലായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി. കർത്താവ് എനിക്ക് കാണിച്ചു തന്നെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു. ഇവിടെയും ആത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ്. അല്ലേലുയാ. ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായ വെളിപാടുകളും സന്ദേശങ്ങളും പ്രവചനങ്ങളും നൽകും. ആമോസ് 3:7, തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ അവിടുന്ന് ഒരു കാര്യവും ചെയ്യുന്നില്ല. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റേണേ. മോടിയില്ലാത്തതൊക്കെ സ്വർഗീയ മോടിയുള്ളതായി മാറ്റേണേ. പീഡകളേതും ധീരമായേൽക്കാൻ ശക്തിയും ഞങ്ങൾ കേകണേ.